ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളികളുടെ ട്രഡീഷണൽ ഐറ്റം ആയിട്ടുള്ള സംഭാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെ സംഭാരം തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും അത്ര ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ചെടുത്തിട്ടുള്ളൂ. നമ്മൾ കുട്ടികൾക്ക് കഴിക്കാനുള്ളത് കൊണ്ടാണിത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ നാരങ്ങയുടെ ഇലയാണ്. അപ്പോൾ ഇത് എടുക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ എടുക്കുക. ഇതിൻ്റെ ഫ്ലേവറാണ് ശരിക്കും സംഭാരത്തിന് അതിൻ്റെ ഒരു രുചി കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മളിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഒരു പകുതി എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്കിത് മുഴുവനായിട്ട് എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നല്ല കട്ടിയുള്ള നല്ല പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കല്ലിൽ ഇടിക്കല്ലിലിട്ടിട്ട് ഒന്ന് ഇടിച്ച് ചതച്ചെടുത്താൽ മതി. ഇത് ചിലർ പേസ്റ്റാക്കിയിട്ട് ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് അതിനേക്കാൾ നല്ലത് ഇതാണ്. ഇതാകുമ്പോൾ ഒരു ചെറിയ രുചിയേ നമ്മുടെ സംഭാരത്തിന് ഇതിൻ്റെ കിട്ടുള്ളൂ, അതാണ് നല്ലത്. വല്ലാതെ മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര എരിവ് തോന്നും, അതുപോലെ എല്ലാത്തിൻ്റെയും കുത്തൽ ഫീൽ ചെയ്യും. നമുക്കിങ്ങനെ കുടിച്ചിറക്കാൻ പറ്റില്ല, മാത്രമല്ല വയറിന് അത്ര നല്ലതല്ല. അപ്പോൾ ഈ ഒരു ലൈറ്റായിട്ടൊക്കെ ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിവിടെ ചതച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തൈരൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തൈരിനെ ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സിയിലൊന്നും വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് മറ്റേ ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത്. അപ്പോൾ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങയുടെ ഇല നമ്മൾ കൈ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് സംഭാരത്തിൽ നിർബന്ധമാണ്, കാരണം ഇതാണ് നമ്മൾ സംഭാരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വരുന്ന രുചി. അപ്പോൾ സംഭാരം നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു ട്രഡീഷണൽ ഐറ്റമാണ്. വേനൽക്കാലത്ത് ഏതൊക്കെ തരം ഡ്രിങ്കുകൾ വന്നാലും സംഭാരത്തിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും, കാരണം അതിന് ആവശ്യക്കാരേറെയാണ്. അപ്പോൾ ഞാനിവിടെ ഇതേ നമ്മൾ ഉള്ളി മുളകൊക്കെ ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സംഭാരം ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ചൂടത്ത് വെയിലൊക്കെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു പാത്രം സംഭാരം അങ്ങോട്ട് കുടിച്ചാൽ ശരീരം മൊത്തം തണുക്കുമെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ തൈരും മോരൊക്കെ ശരീരത്തിന് നല്ല തണുപ്പ് തരുന്നതാണ്. നമ്മളിപ്പോൾ പലതും നമുക്ക് ഇപ്പോൾ ഒരുപാട് ഡ്രിങ്കുകളൊക്കെ നമുക്ക് പുറത്ത് ചെല്ലുമ്പോൾ കാണാനായിട്ട് കഴിയും, പക്ഷെ ഇത്ര ഹെൽത്തി ആയതും ടേസ്റ്റി ആയതുമായിട്ടുള്ള ഡ്രിങ്ക് വേറെ ഒന്നുമില്ല. നമുക്ക് വയറിനൊക്കെ ഭയങ്കര അസ്വസ്ഥതകൾ ഫീൽ ചെയ്യും മറ്റ് ഡ്രിങ്കുകളൊക്കെ കഴിച്ചാൽ. അപ്പോൾ ഇതാകുമ്പോൾ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.